അസ്സലാമു അലൈക്കും. ഇന്ന് റമദാൻ ഒന്ന്, എല്ലാവർക്കും എൻ്റെ റംസാൻ ആശംസകൾ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ നോമ്പുതുറയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരൈറ്റം ആയിട്ടുള്ള തരിക്കനിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മളുടെ ഒരു ട്രഡീഷണൽ ഐറ്റം കൂടിയാണത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ തരിക്കന്നിയിൽ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്റ്റൗവിലേക്ക് ഒരു കടായി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് കാൽ കപ്പ് റവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ഞാനിവിടെ 4 ഗ്ലാസ് തരിക്കന്നിയിലേക്ക് ആവശ്യമായിട്ടുള്ള റവയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡബിളായിട്ട് എടുക്കാവുന്നതാണ്. ഈ റവ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് റവയാണെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ റവയൊക്കെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 കപ്പ് ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾ ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. പച്ചവെള്ളം ഒഴിച്ചാൽ റവ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അപ്പോൾ നമുക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. റവ നന്നായിട്ട് കുറുകി കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് റവ കുറുക്കിയെടുക്കരുത്. നമ്മുടെ റവ ഇപ്പോൾ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 പാക്കറ്റ് പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ 500 ml 1 പാക്കറ്റ് പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം റവ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളുടെ റവ കട്ട പിടിക്കാതെയും അടിയിൽ പിടിക്കാതെയും ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം പാല് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളുടെ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും മധുരം കുറച്ചിട്ടാണ് ഉണ്ടാക്കാറ്. കാരണം നമ്മൾ നോമ്പ് തുറന്ന വശം തന്നെ തരിക്കഞ്ഞി കുടിക്കുമ്പോൾ നന്നായിട്ട് മധുരം ഇട്ടിട്ട് തരിക്കഞ്ഞി കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പലർക്കും ഇഷ്ടമാവാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഷുഗറിൻ്റെ അളവ് കുറച്ചിട്ട് വേണം നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കാൻ. ഇപ്പോൾ നമ്മളുടെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. റവൊക്കെ അത്യാവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ തരിക്കനിയുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഹോർലിക്സ് ആണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ 5 രൂപയുടെ ഒരു പാക്കറ്റ് ഹോർലിക്സിൽ നിന്നിട്ട് 2 ടേബിൾ സ്പൂൺ ഹോർലിക്സ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ ഹോർലിക്സ് ചൂടുള്ള പാലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കട്ട പിടിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഹോർലിക്സ് ഇട്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇന്ന് തന്നെ ആയിക്കോട്ടെ, ഇന്ന് നമ്മളെ റമദാൻ ഒന്നാണ്. അപ്പോൾ നമ്മളുടെ തരിക്കഞ്ഞി ഒന്ന് സ്പെഷ്യൽ ആയിക്കോട്ടെ. നമുക്ക് ഇനി അതിലേക്ക് 2 ഏലക്ക പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏലക്ക നന്നായിട്ട് പൊടിയാവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണിത് തിളച്ച് വരുമ്പോൾ ആ ഹോർലിക്സിൻ്റെയും പാലിൻ്റെയും ഏലക്കയുടെ മണക്കായിട്ട്. ഇനി നമുക്കതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് താളിച്ചൊഴിക്കാനുള്ളത് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 6 ചെറിയ ഉള്ളി നന്നായിട്ട് കനം കുറച്ചരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കാഷ്യൂനട്ട്സും റൈസിൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് നന്നായി മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാഷ്യൂനട്ട്സിൻ്റെ റൈസിൻസിൻ്റെ ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടാനുസരണമാണ്. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. എന്നതിന് ശേഷം നമ്മളുടെ തരിക്കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്തിട്ടുള്ള കാഷ്യൂനട്ട്സും ഉള്ളിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഉള്ളി സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ തരിക്കഞ്ഞിയിലെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഉള്ളിയുടെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉള്ളി ഇട്ടിട്ട് തന്നെ താളിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മളുടെ നോമ്പുതുറ സ്പെഷ്യൽ തരിക്കഞ്ഞി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ ഈ തരിക്കഞ്ഞി അധികം കുറുകിയ ടൈപ്പല്ല, നല്ല ലൂസായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് കുടിക്കാൻ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഹോർലിക്സ് ഇട്ടിട്ടുള്ള ഈ തരിക്കഞ്ഞി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പൊ എന്റെ ഈ സ്പെഷ്യൽ തരിക്കഞ്ഞി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇൻഷാല്ലാ നമുക്ക് അടുത്ത നോമ്പുത്തുറ സ്പെഷ്യലായിട്ട് വേഗം തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.